കർഷകർ വന്ധ്യവയോധികരും പ്രായം ചെന്ന ആളുകളും പങ്കെടുക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളും പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സമര പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ മുന്നോട്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ കർഷക പ്രക്ഷോഭം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു ഈ അവസരത്തിൽ ഡൽഹിയിൽ നിന്ന് ഏറ്റവും അവസാന റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് ഇപ്പോൾ കർഷക പ്രക്ഷോഭത്തിന്റെ കാര്യം നടക്കുന്നത് ഇപ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എങ്കിൽ പോലും ഒരു രീതിയിലും നിയമങ്ങൾ ഈ നിയമം പിൻവലിക്കാനൊരു മാനസികാവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നില്ല എന്നാൽ നിയമം പിൻവലിക്കുകയല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിലാണ് കർഷകരുടെ പോക്കും എന്താണ് വിവരങ്ങൾ എസ്കൈൻ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന സംഭവം കർഷകർ തിരിച്ച് പ്രധാനമന്ത്രിക്കും കൃഷി മന്ത്രിക്കും കത്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൃഷി മന്ത്രി കർഷകർക്ക് എട്ടു പേജുള്ള ഒരു കത്ത് നൽകിയിരുന്നു അതിൽ ഈ കർഷകർ ഉയർത്തുന്ന ആവശ്യങ്ങളെല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ ഈ സമരത്തിന് കാരണമായി അവർ പറയുന്ന എം അടക്കമുള്ള മണ്ടികൾ നിർത്തലാക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് ആയിട്ടാണ് ഇപ്പോൾ കർഷകർ ഈ കത്തെഴുതിയിരിക്കുന്നത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തവർക്കും ആത്മാഹൂതി ചെയ്തവർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധാഞ്ജലി ദിവസമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഈ കത്തിൽ അവർ പറയുന്നത് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ സമരത്തെ അപമാനിക്കരുതും എന്നതാണ് കാരണം അതിന് കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സമരത്തെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഉപാധിയാക്കി പലരുടെയും രാഷ്ട്രീയ ഉപാധി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് പ്രധാനമന്ത്രി അടക്കം ശ്രമിക്കുന്നത് ഞങ്ങളുടെ സമരത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയും ഇല്ല മറിച്ച് രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കർഷകർ ഇവിടെ എത്തിയിരിക്കുന്നതും സമരം ചെയ്യുന്നതും എന്നാണ് അവർ പറയുന്നത് തങ്ങൾ ഇപ്പോൾ സമരം ചെയ്തില്ലെങ്കിൽ രാജ്യത്തെ കൃഷിഭൂമി കുത്തകകളുടെ കൈവശമാകുന്ന കാലം അനധിവിദൂരമല്ല അത് തടയാൻ വേണ്ടിയാണ് ാണ് തങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ സമരത്തെ അപമാനിക്കരുതും എന്നാണ് കർഷകർ ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് നിയമങ്ങളും പിൻവലിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും അവർ ഈ കത്തിൽ പറയുന്നുണ്ട് ഈ കത്ത് അവിടെ അമിത്ഷയുടെ സന്ദർശനം രണ്ടാം ദിവസം തുടരുകയാണ് പതിനൊന്ന് നിയമസഭാംഗങ്ങൾ ഇതിനകം തന്നെ ബിജെപിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് വലിയൊരു ഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ േരോട്ടം ഇന്ന് തുടരുന്നത് ബംഗാളിൽ ബംഗാൾ പിടിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് ആ രീതിയിലുള്ള കരുനീക്കങ്ങളാണ് ഈ ഒരു രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ അവിടെ നടത്തുന്നതും എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ബംഗാളിൽ നിന്ന് പറയാൻ കഴിയുന്നത് എസ് കെൻ അതിലെ ഈ നന്ദിഗ്രാം പോലെയുള്ള മേഖലകളാണ് ഈ ബംഗാൾ പിടിക്കുക അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ ആധിപത്യം ഉണ്ടാക്കുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ഈ നന്ദിഗ്രാം അടക്കമുള്ള മേഖലയിൽ സ്വാധീനമുള്ള ഒരുപക്ഷെ മമത ഒരു നേതാവിൻ്റെ രൂപത്തിൽ മുമ്പിൽ നിന്നിരുന്നെങ്കിലും പിന്നിൽ നിന്ന് ജനങ്ങളെ ഏകോപിപ്പിച്ചത് സുവേന്ദുവിനെ പോലെയുള്ള നേതാക്കളാണ് സുവേന്ദു ബി ജെ പിയിലെത്തിയത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറുതല്ല വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ സുവേന്ദു ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെയാണ് ഈ വിധത്തിലുള്ള ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സർക്കാർ ഈ പാർട്ടിയിൽ എടുത്തിരിക്കുന്നത് ഒരു സാഹചര്യമുള്ളത് ഇതാണ് അമിത്ഷാ തുടർന്ന് പോകുന്നത് വലിയ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ അവിടെ നടത്തി വരികയും ചെയ്യുന്നത് എസ് അതുപോലെ മറ്റൊരു കാര്യം ഈ വാക്സിൻ നിർമ്മിക്കുന്ന ആളുകൾക്ക് സർക്കാർ കമ്പനികൾക്ക് സർക്കാർ സംരക്ഷണം കൊടുക്കുന്ന രീതി കൊടുക്കണമെന്ന രീതിയിൽ ഈ കമ്പനികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമ നടപടികളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്നാണല്ലോ ഈ കമ്പനികളുടെ ആവശ്യം ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം ഈ ഈ വാക്സിൻ നിർമ്മാണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ സർക്കാർ ഇപ്പോൾ ഈ കമ്പനികൾക്ക് ഒരു നിഗമനം എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കുക എന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഇത് നിയമത്തിലൂടെ തന്നെ നിയന്ത്രിക്കണം എന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഇതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം അടക്കം ഉണ്ടാകും എന്നുള്ള സൂചനയുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വാക്സിൻ കമ്പനികൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് ഇത്തരത്തിൽ സർക്കാർ പോകരുതും അങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കരുതും അത് വാക്സിൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന വാദം ഉയർത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്സിൻ കമ്പനികൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം രാധാകൃഷ്ണൻ ഈ ജമ്മുകാശ്മീരിൽ നിന്ന് വലിയൊരു സൂചന വാർത്ത വരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പതിനൊന്ന് ദശാംശം എട്ടേ ആറ് കോടി രൂപയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയെന്ന് അറിയുന്നു മാത്രമല്ല മതിപ്പ് വിലയിൽ എഴുപത് കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് കണ്ടു കെട്ടിയെന്ന് പറയുന്നത് പക്ഷേ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതെന്ന് നാഷണൽ കോൺഫറൻസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത്തരമൊരു രാഷ്ട്രീയ പ്രതികാര നടപടിയായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ നീക്കത്തെ നമുക്ക് കാണാനാകുമോ എസ് കെൻ അവിടെ വലിയ അഴിമതി ആരോപണങ്ങൾ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ഈ ക്രിക്കറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം നിർമ്മാണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വസ്തുവകകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇ ഡി എത്തിയിരിക്കുന്നത് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയുടെ വസ്തുവകകളാണ് കണ്ടെത്തിയിരിക്കുന്നത് കണ്ട് കെട്ടിയിരിക്കുന്നത് ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നതിൻ്റെ സൂചന കൂടി ഇ നൽകുന്നുണ്ട് എസ് ഓക്കെ താങ്ക് യു രാധാകൃഷ്ണൻ ഇനി ഒരല്പം നല്ല തണുപ്പാണ് ഡൽഹിയിൽ രാധാകൃഷ്ണൻ കുറിച്ചും വിശ്രമിക്കട്ടെ നിങ്ങൾക്കറിയുന്ന പോലെ ഉത്തരേന്ത്യ മുഴുവൻ തണുത്ത് വിറച്ചു തുടങ്ങി പ്രത്യേകിച്ച് ഡിസംബറിൽ എല്ലാ കാലവും നല്ല തണുപ്പാണ് ഇന്ന് ഇത്തവണ അതി ശൈത്യമാണ് ഈ ശൈത്യത്തിൻ്റെ നടുവിലേക്കാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കർഷക പ്രക്ഷോഭം അവിടെ എത്തിയിരിക്കുന്നത് എത്രയോ ആളുകൾ ഒരുപക്ഷേ നൂറ് വയസ്സിനൊക്കെ അടുത്തുള്ള ആൾക്കാർ പോലും ഈ പ്രക്ഷോഭത്തിൻ്റെ നടുവിലുണ്ട് അവരുടെ മനസ്സുകൊണ്ടുള്ള ഉശിരും അവരുടെ എല്ലുറപ്പും ഇന്ത്യക്കൊരു മോഡലാണ് താനും കാരണം അവർ നാലോ അഞ്ചോ ദിവസം കൊണ്ട് സമരം അവസാനിപ്പിച്ച് പൊടിയും തട്ടിപ്പോകുന്ന കൂട്ടത്തിലല്ല അവരവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നേടി വിജയ വിജയ കിരീടം ചൂടി മാത്രമേ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ തയ്യാറുള്ളൂ ഈ ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം സിംഗുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം സമരത്തിൽ ഏറിയതോടെ സമരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെ സാമൂഹിക അടുക്കളയുടെ നിയന്ത്രണം സ്ത്രീകളുടെ കൈകളിലായി കടുത്ത ശൈത്യത്തെ അവഗണിച്ചാണ് പഞ്ചാബ് ഹരിയാന ഈ സംസ്ഥാനങ്ങളിൽ നിന്ന സ്ത്രീകൾ അടുക്കളയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ സമര കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയെയും അവർ ക്ഷണിച്ചിട്ടുണ്ട് ഈ അടുക്കളയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പുരുഷന്മാരൊക്കെ സമരഭൂമിയിലാതോടെ കൃഷിയിടം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു ആദ്യം പിന്നീട് സമരത്തിന് കരുത്തു പകരാനെത്തിയവരാണ് സിംഗുവിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും കർഷകരുടെ കുടുംബാംഗങ്ങളുടെ ഒഴുക്ക് സമരകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഇപ്പോഴുമുണ്ട് സമരത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന സാമൂഹ്യ അടുക്കളയിലെ കാഴ്ചകൾ ഇപ്പോൾ മാറി കർഷകർക്കായി റൊട്ടിയുണ്ടാക്കിയും ഭക്ഷണം വിളമ്പിയും സമരഭൂമിയിൽ സജീവമാണ് സ്ത്രീകൾ सेवा करते हैं तो भी खुशी मिलती है मन को तो घर में तो चलो अपना काम हम सब करते हैं ना इधर का बहुत शांतमय है बहुत अच्छा लगा यहाँ पे सेवा भावना है लोगों में बहुत शांति है सभी भाई बहनों की तरह काम कर रहे हैं समरते सरकार ने अड़ा प्रतिषेधम स्त्री समरवेदि सदर्शा प्रधानमंत्री भारण नल्क तैयार लुधियान रवींद्र कौर्गिल हम

ഇന്ന് ഞായറാഴ്ചയാണ് ഡിസംബർ ഇരുപതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ക്രിസ്മസ് കാലം വരുന്നു അതുപോലെ പുതുവത്സരം വരുന്നു കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് നമുക്കിത്തവണ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല എന്നിരുന്നാലും ഈ ഞായറാഴ്ച നിങ്ങൾ എനിക്കറിയാം ഇതിൻ്റെ ആലസ്യത്തിൽ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരിക്കും ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ കൃത്യം ഏഴ് മണിക്കിത് പാടാൻ തുടങ്ങുന്ന രീതിയിലൊരു സംവിധാനം നമുക്ക് ഒൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ എഴുന്നേക്കാതെ തന്നെ ഈ റേഡിയോ പെട്ടി പോലെ ടി വി പാടിയാണ് മനോജ് കുമാർ അതിനിട ഒരു സന്ദേശം അയച്ചിരിക്കുന്നു നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ ഞാൻ വായിച്ചു നോക്കുന്നുണ്ട് ഡബ്ല്യൂ എന്ന സൈറ്റിൽ പോവുക ചാറ്റ് ചാറ്റ്ബോക്സിൽ സന്ദേശങ്ങൾ അയക്കുക അത് ലൈവായിട്ട് ട്വന്റി ഫോർ അവിടെ സ്ട്രീം ചെയ്യുന്നുണ്ട് ഈ സന്ദേശങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ ഞാൻ നോക്കുന്നുണ്ട് മനോജ് കുമാർ പറയുന്നു കേരളത്തിലെ കാര്യങ്ങൾ പറ അവിടെ ഒരുപാടുണ്ടല്ലോ പറയാൻ പിന്നെ ആകട്ടെ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് അതെ മടങ്ങിയിരിക്കുന്നു മനോജ് കുമാർ താങ്കൾ സന്തോഷമായിട്ട് ഒരു കോഫിയെ കഴിച്ച് ടി മുന്നിൽ കുറച്ച് നേരം മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ നീണ്ടുപോകുന്ന ഈ പരിപാടിയിലേക്ക് ലോകമെമ്പാടുമിരുന്ന് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും മലയാളി സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് കൊച്ചിയിലേക്കാണ് പോകുന്നത് കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ കൊച്ചിയിൽ ലുലു മാളിൽ യുവനടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ വടക്കൻ കേരളത്തിലേക്ക് കടന്ന രണ്ട് പ്രതികളെയും പിടികൂടുവാൻ പോലീസ് വളരെ തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് അറിയുന്നു എന്താണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ ഇന്ന് അവർ പിടിക്കപ്പെടും എന്നൊരു സൂചനയും വരുന്നുണ്ടല്ലോ എസ് കെ തീർച്ചയായും പ്രതികൾക്കായി പോലീസ് ഊർജിത അന്വേഷണം നടത്തുകയാണ് കൊച്ചി ലുലു ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ യുവ നടിയെ അപമാനിച്ചത് ഇത് സംബന്ധിച്ച മാളിലെയും പിന്നീട് കൊച്ചി മെട്രോയിലെയും ഒപ്പം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തത വരികയും അവരുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇവർ വടക്കൻ കേരളത്തിലേക്ക് അതായത് ട്രെയിൻ മാർഗം വടക്കൻ കേരളത്തിലേക്ക് പോകാനായിരുന്നു ഇവരുടെ ലക്ഷ്യം ട്രെയിൻ ഉണ്ടായിരുന്നില്ല പിന്നീട് ബസ് മാർഗം പോയി എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് അത് സംബന്ധിച്ച് ഏറെക്കുറെ ഏതായാലും ഇവർ മലബാർ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന കാര്യം ഉറപ്പാണ് എറണാകുളത്തിന് പുറത്തുള്ളവരാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഏറെക്കുറെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതികളെ കുറിച്ച് എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് കൂടി ഒരുപക്ഷേ പ്രതികൾ പിടിയിലായേക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഓക്കെ മറ്റൊരു കാര്യം ഇടുക്കിയിൽ കോൺഗ്രസ് കാലുവാരി എന്ന ആരോപണമുണ്ടല്ലോ പി ജെ ജോസഫിന്റെ എന്നാൽ കോൺഗ്രസ് നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയിൽ ചെറിയ പരാജയങ്ങൾ കാര്യമായ പരാജയങ്ങൾ ഉണ്ട് താനും ഈ യു ഡി എഫ് ഏറ്റുവാങ്ങിയതെന്ന് പി ജെ ജോസഫിന്റെ അഭിപ്രായത്തെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത് എസ് കെൻ പൊതുവിൽ അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയും യു ഡി എഫിൽ പതിവ് കലാപരിപാടികളൊക്കെ തന്നെയാണ് സജീവമായി അരങ്ങേറുന്നത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ തന്നെയാണ് യു ഡി എഫിനകത്തും സമാനമായ രീതിയിൽ പി എ ജോസഫിനെ സംബന്ധിച്ച് ചെറിയൊരു തിരിച്ചടി ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവായി ഉണ്ടായിട്ടുണ്ട് അതിൽ ഇടുക്കിയിൽ ഏറ്റവും വലിയ തിരിച്ചടിയും അദ്ദേഹത്തിന് സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ അടക്കം നേരിടേണ്ട സാഹചര്യം വരികയും ചെയ്തു ഇതിന് പിന്നാലെ അദ്ദേഹം ഈ ഫലമൊക്കെ വന്നതിന് പിന്നാലെ പി എ ജോസഫ് പരസ്യമായി കോൺഗ്രസിൽ നിന്ന് ാലുവാരൽ ഉണ്ടായി കോൺഗ്രസിലകത്തെ ആഭ്യന്തര തർക്കങ്ങളൊക്കെ തിരിച്ചടിയായി എന്ന മട്ടിലൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു പക്ഷേ അത് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തള്ളുകയാണ് അതൊന്നുമല്ല ഈ തിരിച്ചടിക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അതായത് കാലുവാരൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആളുകൾ അത് സംബന്ധിച്ച് ആഭ്യന്തര അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അത്തരം വീഴ്ചകൾ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും പരിശോധനകളും ഒക്കെ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായി നടക്കുന്നുണ്ട് പക്ഷേ പി ജെ ജോസഫിന്റെ തോൽവി എന്നത് അതുകൊണ്ട് മാത്രം നിലപാടാണ് ജില്ലാ നേതൃത്വം പറയുന്നത് സജു ഇനി നമ്മളൊന്ന് തൃശ്ശൂർ പേരൂരിലേക്ക് പോയാൽ അതായത് നമ്മുടെ സാക്ഷാൽ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂർ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എൽ ഡി എഫിനൊപ്പം പോകുമെന്നാണ് വിമത കൌൺസിലർ എം കെ വർഗീസ് പറയുന്നെങ്കിലും അതിലൊരു ഒരു തെളിഞ്ഞ സമീപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇരു മുന്നണികളും ഈ വിമതന്മാരെ പിടികൂടാൻ നീക്കങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്താണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ അവസ്ഥ എസ് കെ ഈ തൃശൂർ കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് തുടരുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് വിളിക്കാൻ കഴിയുന്നത് എൽ ഡി എഫിനെ തന്നെയാണ് അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ തന്നെയാണ് സി പി എമ്മിനെ പിന്തുണയ്ക്കുക എന്നതാണ് വിപതനായ എം കെ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധ്യമായ ഒരു വഴിയും അതിന് തനിക്ക് മടിയൊന്നുമില്ല എൽ ഡി എഫിനൊപ്പം പോകാനാണ് താല്പര്യം നിലപാടൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം മേയർ സ്ഥാനം ആവശ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനേതായാലും സി പി എം വഴങ്ങില്ല എന്നത് ഉറപ്പാണ് ഇത് ഇത്തരത്തിലുള്ളൊരു തർക്കം തീരുമാനത്തിലേക്ക് എൽഡിഎഫിനെ ഡി എഫിനെ സംബന്ധിച്ചൊരു ധാരണ പൂർണ്ണമായും ഈ കോൺഗ്രസ് വിമത കൗൺസിലറായാണ് അദ്ദേഹം വിജയിച്ചു വന്നതെന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹവുമായി ആശയവിനിമയത്തിന് ശ്രമിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അദ്ദേഹത്തിന് പിന്തുണ കൂടി ലഭിച്ചാൽ പോലും അവിടെ സമമാവുകയുള്ളു ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുകൾ ആവുകയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും ഒപ്പം ഒരു ഡിവിഷനിൽ ഇനിയും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അവിടെ പക്ഷേ എൽ ഡി എഫിന് ആധിപത്യമുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഈ നറുക്കെടുപ്പിലൂടെ തന്നെ ഭരണം ിൽ ലഭിച്ചാൽ പോലും അതും ശാശ്വതമാകില്ല എന്നത് ഉറപ്പാണ് ഒരു പരിധി കൂടി മേൽക്കൈ എന്നത് എൽ ഡി എഫിന് തന്നെയാണ് വർഗീയസ് ഏതായാലും സി പി ഐ എമ്മിന്റെ നിലപാടുകൾക്കൊപ്പം തന്നെ നിൽക്കും അതിന് വഴങ്ങും എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ കാരണം അങ്ങനെയെങ്കിൽ അങ്ങനെയല്ല എങ്കിൽ ശാശ്വതമായി അതായത് അഞ്ചു വർഷം നിലനിൽക്കുന്ന ഒരു ഭരണം രൂപീകരിക്കാൻ യു ഡി എഫിന് കഴിയാതെ പോകും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫിന് പിന്തുണ അറിയിച്ചത് പക്ഷേ ഇപ്പോൾ ഈ ചില ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് എൽ ഡി എഫ് നേതൃത്വം അദ്ദേഹവുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് എസ് ഓക്കെ താങ്ക് യു സജു ദേവസ് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് പത്തൊൻപത് മിനിറ്റ് ആയിരിക്കുന്നു ബാലകൃഷ്ണൻ മാങ്കുഴി പറയുന്നു വാർത്താ റിപ്പോർട്ടിങ്ങിന് ഇടയിൽ എസ് കെന്റെ കടന്നുകയറ്റം ഇതൊന്നും അത്ര ഗൗരവമുള്ളതല്ല എന്ന രീതിയിൽ ഹിന്ദി പ്രേക്ഷകർക്ക് കൊടുക്കുമെന്നാണ് അതിൻ്റെ അഭിപ്രായം ബാലകൃഷ്ണൻ വളരെ പരിമിതമായ ഇടപെടലുകൾ മാത്രമേ ഞാൻ നടത്താറുള്ളൂ പിന്നെ താങ്കോട് ഞാനൊരു സ്വകാര്യം പറയാം നമ്മൾ ഈ ട്വൻ്റി ഫോറിൻ്റെ സംപ്രേഷണം നിങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തുമ്പോൾ അതിന് സാങ്കേതിക കാര്യങ്ങളിൽ കൂടി ഇതുമായിട്ട് പരിചയമില്ലാത്ത പ്രേക്ഷകരെ അറിയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു അതായത് ബാക്ക് പാക്ക് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്കറിയാം ഒരു തത്സമയം ഒരു കാര്യം സംരക്ഷണം ചെയ്യണമെങ്കിൽ ദൂരദർശൻ്റെ ഒക്കെ കാലത്ത് ആ സജീവമായ കാലത്ത് അപ്ലിങ്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം നമുക്ക് മേളിലൊരു ഉപഗ്രഹം പോലെ വലിയൊരു ചേട്ടനൊരുപ്പുണ്ട് ആ ഉപഗ്രഹത്തിലേക്ക് കാര്യങ്ങൾ അയക്കുന്നു ആ സിഗ്നൽ താഴോട്ട് വരുന്നു അങ്ങനെയായിരുന്നു വന്നു അതിന് കുറച്ച് ഒരു ആറേഴ് സെക്കൻഡ് ഒരു ഡിലേയും ഉണ്ടാകുമായിരുന്നു താമസം ഉണ്ടാകും അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ താമസം എന്നാൽ ഇന്ന് ബാക്ക് പാക്ക് എന്നൊരു പുതിയ സാങ്കേതിക സംവിധാനം വന്നു നമ്മുടെ ഒരു ഒരു മൊബൈൽ ഫോണിലൂടെ വീഡിയോ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ടെലികോം വഴിയുള്ള ഒരു സർവീസാണിത് അപ്പം നമുക്ക് വലിയൊരു ഗ്യാപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ ഈ അവതാരകൻ ഒരു ലേശം ഒരു മൂന്ന് നാല് സെക്കൻഡ് മുന്നേ ചോദിച്ചാൽ പ്രേക്ഷകന് ഈ ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരിക്കാം അങ്ങനെയുള്ള ചില തന്ത്രങ്ങളും ഒക്കെ ചില സ്ട്രാറ്റജികളൊക്കെ ഇതിനകത്തുണ്ട് ബാലകൃഷ്ണൻ മനസ്സിലാക്കുക അതുപോലെ ഷാജി നമാസ് നമസ്കരിക്കേണ്ട ഒരു കാര്യം ഗുഡ് മോർണിംഗ് എസ് കെ സമയത്തിന് വളരെ വിലപ്പെട്ടതാണ് ടൈം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എസ് കെ അഞ്ച് മിനിറ്റാണ് വൈകിയെത്തിയത് നാളെ മുതൽ കൃത്യമായിട്ട് അഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടായിരുന്നു എവിടെ പോകാൻ കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എനിക്ക് ഈ പ്രേക്ഷകരുടെ താല്പര്യം മനസ്സിലാക്കുന്നു കൃത്യം മണിക്ക് തന്നെ മോർണിംഗ് ഷോ ആരംഭിക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ വളരെ പർട്ടിക്കുലറാണ് എന്നെനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ള വാത്സല്യവും അതുപോലെ വാർത്തകൾ കൃത്യമായി അറിയാനുള്ള ആവേശവും താല്പര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കൊരു കാര്യം നാളെ ഏഴ് മണിക്ക് തന്നെ തുടങ്ങാം വേണ്ട ഇനി നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ഒരു കാര്യത്തിൽ കിടക്കാം നടൻ മോഹൻലാലിന്റെ സിനിമാ ജീവിതം വരകളിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കണ്ണൂർ യെച്ചൂർ സ്വദേശിനി ശ്യാംലി സന്ദീപ് മോഹൻലാലിന്റെ മുന്നൂറ്റി ഇരുപത്തിയേഴ് കഥാപാത്രങ്ങളെ വരച്ച് ശ്യാംലി ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു തിരനോട്ടത്തിലെ കുട്ടപ്പൻ മുതൽ ബിഗ് ബ്രദറിലെ സച്ചിദാനന്ദൻ വരെ നാല് പതിറ്റാണ്ടിലേറെ നീണ്ട മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെ വരകളിലൂടെ അടയാളപ്പെടുത്തുകയാണ് ശാംലി സന്ദീപ് മോഹൻലാൽ മലയാളത്തിൽ അഭിനയിച്ച മുഴുവൻ കഥാപാത്രങ്ങളെയും ശ്യാംലി വരച്ചു കഴിഞ്ഞു നാൽപ്പത് ദിവസം കൊണ്ടാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത് ആദ്യമൊക്കെ എനിക്ക് ഒരു എനിക്ക് കഴിയില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട് കാരണം വിക്കിപീഡിയയിൽ ഇത് ലിസ്റ്റ് നോക്കുമ്പം മുന്നൂറിൽ കൂടുതൽ സിനിമകളുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഓരോ ക്യാരക്ടറും വരയ്ക്കും എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓരോ സിനിമ കണ്ടു സിനിമ കണ്ടു സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വരച്ചു പിന്നെ ചിലത് നെറ്റിൽ നെറ്റിൽ തന്നെ അവൈലബിളായിരുന്നു ഫോട്ടോസൊക്കെ ഇപ്പോഴിതാ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ശ്യാംലിക്ക് വരകളോടുള്ള താല്പര്യം പക്ഷേ ചിത്രരചന അഭ്യസിച്ചിട്ടില്ല ഇഷ്ടതാരത്തോടുള്ള ആരാധനയാണ് കഥാപാത്രങ്ങളെ വരകളിൽ പകർത്താൻ കാരണം ചിത്രങ്ങൾ മുഴുവൻ പ്രിയ നടന് അയച്ചു നൽകിയിട്ടുണ്ട് ഈ കലാകാരി കണ്ണൂർ സിദ്ദിഖ് ചോദിക്കുന്നു കിട്ടിയില്ലേ സിദ്ധിക്ക് ഇടയ്ക്ക് നമ്മൾ ഒരു എപ്പോഴും എല്ലാ ദിവസവും മുണ്ടു എടുത്തൊരു മുണ്ടനായി മാറുന്നതിനേക്കാളും ഒരു മുണ്ടൂപ്പിളം നടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ മുണ്ടേ കയറിയത് അപ്പോൾ ഈ മുണ്ടിൻ്റെ ഒരു മഹത്വവും അതുപോലെ കാതി പോലെ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ മഹത്വം പ്രേക്ഷകരിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കുവാനും എൻ്റെ ഒരു താല്പര്യമായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നമുക്ക് പാൻറ്റനി നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരു കാര്യം ഇത് ഈ നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഈ വരകളെക്കുറിച്ചുള്ള ഈ സംഭവം കണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം കുറേ കാലത്തിന് മുമ്പ് നെടുമുടി വീണു കലാകൗമുദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ പോയി അന്ന് മഡ മദ്രാസാണ് മദ്രാസിലെ േംനസിനെ കാണുക പ്രേംനസിനെ കണ്ടിട്ട് അധികം ഇരുപത് ഫോട്ടോകൾ എടുത്ത് പ്രേംനസിന്റെ മുന്നിൽ വെച്ചു എന്നിട്ട് ചോദിച്ചു നസീർ സാർ അങ്ങക്ക് ഇത് ഏത് സിനിമയിലേക്കാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചു പ്രേംനസെന്ന് കഴിഞ്ഞില്ല എന്നാൽ മോഹൻലാൽ വ്യത്യസ്തനാകുന്ന ഒരു ഏറിയ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പത്ത് ചിത്രങ്ങളിലെ പത്ത് പടം എടുത്ത് കാണിച്ചാൽ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയാനാകും ഏത് പടത്ത് കാരണം വൈവിധ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേഷ പകർച്ചയിലും അദ്ദേഹത്തിൻ്റെ ഭാവത്തിലും കോസ്റ്റ്യൂമിലും എല്ലാം തന്നെ അദ്ദേഹം സൂക്ഷിക്കുന്നു ഈ മുന്നൂറ്റി ഇരുപത്തേഴ് ചിത്രങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ രൂപം മുന്നൂറ്റി രീതിയിലായിരിക്കും എന്ന് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ് എന്തായാലും താങ്കൾ ഈ ചിത്രങ്ങൾ മോഹൻലാലിന് അയച്ചു കൊടുക്കണം അപ്പോൾ ഈ നമ്മുടെ ഏറ്റവും സർഗധനനായ ഈ നടൻ്റെ ഭാവാവിഷ്കാരങ്ങൾ ഈ ചിത്രങ്ങളിലൂടെ പ്രകടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു ഇടവേള കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും അതുപോലെ നിങ്ങളുടെ സന്ദേശങ്ങളും നമ്മുടെ കൊച്ചുവർത്തമാനങ്ങളും ഒക്കെ പ്രേക്ഷകരുമായി ലോകമെമ്പാടും ലോകമെമ്പാടുമരുന്ന് തത്സമയം കാണാൻ തയ്യാറായിരിക്കുന്ന നല്ലവരെയും വേഗം വരൂ വേഗം വരൂ കടന്നു വരൂ കടന്നുവരും എന്ന് പറയുന്ന പോലെ വേഗം ആഹാ ഇപ്പോഴാളെ കണ്ടത് മുണ്ടു വിപ്ലവം തീർന്നോ കിച്ചണിൽ നിന്ന് റേഡിയോ പോലെ കേട്ടോണ്ടിരിക്കായിരുന്നു അപ്പം മുണ്ടു വിപ്ലവം തീർന്നിട്ടില്ല മുണ്ടു വിപ്ലവം നമ്മൾ അങ്ങനെ തീർക്കില്ല ഇന്നൊരു ചേഞ്ച് ജസ്റ്റ് ഫോർ എ ചേഞ്ച് കേട്ടോ ജലജ വിജയം ചോദിക്കുന്നു പ്രവിത ചേച്ചിയും സ്മിത ചേച്ചിയും പിന്നെ പേരറിയാത്ത കുറേ ചേച്ചിമാരെയും കണ്ട് കണ്ടിട്ടില്ലല്ലോ അമ്മയും അച്ഛനും എപ്പോഴും ചോദിക്കുന്നു അവരെയൊക്കെ കാണുന്നില്ലല്ലോ അവരൊക്കെ ഉടനെ വരും ഇടയ്ക്കിടയ്ക്ക് അവധി എടുക്കണ്ടേന്ന് കാരണം നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ അവധിയില്ലാതെ ജോലി ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അവധി പോകുന്നതാണ് വേഗം മടങ്ങി വരും അമ്മയോട് അച്ഛനോട് പറഞ്ഞോളൂ ടെൻഷനൊന്നും വേണ്ട ശ്രദ്ധിച്ചേച്ചിയും പ്രതി ചേച്ചിയും പിന്നെ പേരറി കണ്ടാലറിയാ അറിയത്തില്ല എന്ന് വിചാരിച്ച ചേച്ചിമാരെ ഒക്കെ തന്നെ നമ്മൾ കൊണ്ടുവരും റെഡി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമിനി നമുക്ക് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ആലപ്പുഴയിൽ കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന രീതിയിൽ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് എന്ന് പറഞ്ഞിട്ടു പണ്ട് ഇന്ന് ഇന്നിനെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ കാലം പോലെയാണ് കോൺഗ്രസുകാർ ഓരോ നേതാവിനെ വിളിച്ചു വരുത്തിയാണ് പാർട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്താ ചെയ്യുക കാലത്തിന്റെ ഒരു വിശേഷം എന്നല്ല എന്താ പറയുക ട്വന്റി ഫോർ രണ്ടു വർഷത്തിന്റെ നിറവിൽ